നമസ്കാരം. സാംസ്കാരിക ദേശീയത അടിസ്ഥാനമാക്കി ഏകാത്മക മാനവ ദർശനം ആദർശമാക്കി ഭാരതീയ ജനതാ പാർട്ടി പിറവിയെടുത്തിട്ട് ഇന്ന് 42 വർഷം. ബിജെപി പ്രവർത്തകരുടെ ലക്ഷ്യം ഏകഭാരതം ശക്തഭാരതം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി സ്ഥാപക ദിനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിൽ ഭാരതത്തെ മുന്നിലെത്തിക്കുക എന്നതായിരിക്കണം ഓരോ പ്രവർത്തകരുടെയും ലക്ഷ്യം. സർക്കാർ പ്രവർത്തിക്കുന്നത് രാജ്യതാൽപര്യം മുൻനിർത്തിയാണ്. കയറ്റുമതിയിൽ 400 ബില്യൺ ഡോളർ എന്ന ലക്ഷ്യം കൈവരിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നവരാത്രിയുടെ 5-ാം ദിവസമായ ഇന്ന് നാം സ്കന്ധമാതാവിനെ ആരാധിക്കുന്നു. ദേവി താമര സിംഹാസനത്തിൽ രണ്ട് കൈകളിലും താമരപ്പൂക്കൾ പിടിച്ചിരിക്കുന്നതും നാം കണ്ടു. ബിജെപിയുടെ 42-ാം സ്ഥാപക ദിനത്തിൽ ദേവിയുടെ അനുഗ്രഹങ്ങൾ ഓരോ പൗരനും ബിജെപി പ്രവർത്തകരും തുടർന്നും ലഭിക്കട്ടെയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ മികച്ച വളർച്ചയാണ് ബിജെപി കാഴ്ചവെച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്തു നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 4 സംസ്ഥാനങ്ങളിൽ മികച്ച വിജയം കാഴ്ചവെക്കാൻ ബിജെപിക്കായി. ലോക്സഭയിലും രാജ്യസഭയിലും ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കക്ഷിയായി ബിജെപി മാറിയിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യതാൽപര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. മികച്ച വാക്സിനേഷൻ യജ്ഞം നടത്താൻ സർക്കാരിന് സാധിച്ചുവെന്നും പ്രീണര രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ സ്ഥാപക ദിനം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം ആഘോഷിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. യാതൊരു ഭയവും സമ്മർദ്ദവുമില്ലാതെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരു ഇന്ത്യയാണ് ഇന്ന് ലോകത്തിന് മുന്നിലുള്ളത്. ലോകം മുഴുവൻ രണ്ട് എതിരാളികളായി വിഭജിക്കുമ്പോൾ മനുഷ്യത്വത്തെക്കുറിച്ച് ഉറച്ചു സംസാരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രമായാണ് ഇന്ത്യയെ കാണുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം ബിജെപി സ്ഥാപന ദിനത്തിൽ കുറിപ്പ് പങ്കുവെച്ച് സന്ദീപ് വാര്യരും രംഗത്തെത്തിയിട്ടുണ്ട്. 1980 ഏപ്രിൽ 6 ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിലേക്ക് ഒരു നവജാത ശിശു പിറന്നു വീണു. മുംബൈ നഗരത്തിലെ സമ്മേളനവേദിയിൽ വെച്ച് അതിനൊരു പേര് നൽകി ഭാരതീയ ജനതാ പാർട്ടി. നോസ്ട്രഡാംസിനെ അനുസ്മരിപ്പിക്കുമാറ് അടൽജി സമ്മേളനവേദിയിൽ പ്രവചിച്ചു. ഇരുൾമായും സൂര്യനുദിക്കും പൊൻതാമര വിരിയും എന്ന്. 42 വർഷങ്ങൾക്കിപ്പുറം ഒന്നല്ല 1000 പൊൻതാമരങ്ങൾ വിരിയിച്ച് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമായി ബിജെപി മാറി. കുടുംബാധിപത്യ രാഷ്ട്രത്തിന് കനത്ത പ്രഹരമാണ് ബിജെപി ഏൽപ്പിച്ചത്. ഇന്ന് ഇന്ത്യയിൽ ജനങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ബിജെപി മാത്രമാണ്. കാശ്മീരിൽ അബ്ദുള്ളമാരുടെ കുടുംബ പാർട്ടി, ഹരിയാനയിൽ ചൗത്താലന്മാരുടെ, മഹാരാഷ്ട്രയിൽ പവാറിൻ്റെ, താക്കറേമാരുടെ, ആന്ധ്രയിൽ നായിഡുമാരെ, തെലങ്കാനയിൽ റാവുവിൻ്റെ, തമിഴ്നാട്ടിൽ കരുണാനിധിയുടെ, ബംഗാളിൽ മമതയുടെ, ഒഡീഷയിൽ പട്നായിക്കുമാരുടെ, കർണാടകയിൽ ദേവഗൌഡയുടെ, കേരളത്തിൽ പിണറായി വിജയൻ്റെ, കോൺഗ്രസിൽ സോണിയയുടെ കുടുംബാധിപത്യമാണ്. അതാത് പാർട്ടികളിലെങ്കിൽ ബിജെപി മാത്രമാണ് ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നവർ നയിക്കുന്ന പാർട്ടി. അതെ, ബിജെപിയാണ് ജനങ്ങളുടെ പാർട്ടി. ഇന്ന് ബിജെപിക്ക് 42-ാം പിറന്നാൾ ദിനമാണ്. പ്രസ്ഥാനത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകനാവാൻ സാധിച്ചതിൽ അഭിമാനം, സന്തോഷമെന്ന് അദ്ദേഹം കുറിച്ചു. എന്തായാലും ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തൊരിടത്തും ഒരു രാഷ്ട്രീയ കക്ഷി ഇത്രയും ശക്തിയും സ്വാധീനവും ജനസമ്മതിയും നേടിയിട്ടുണ്ടാവില്ല. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ലോക്സഭയിലെയും രാജ്യസഭയിലെയും കക്ഷിയായി ബിജെപി മാറിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലെ ഭരണകക്ഷിയും ഇന്ന് ബിജെപിയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ അംഗത്വമുള്ള രാഷ്ട്രീയ കക്ഷിയെന്ന ഖ്യാതി നേടിയിട്ട് വർഷങ്ങളായി. 1951 രൂപം കൊണ്ട ഭാരതീയ ജനതാ സംഘമാണ് ബിജെപിയുടെ പൂർവ്വരൂപം. അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടവും തുടർന്നു വന്ന രാഷ്ട്രീയ സാഹചര്യമാണ് 1980 ഏപ്രിൽ 6 ബിജെപി രൂപം കൊള്ളുന്നതിലേക്ക് എത്തിയത്. 1984 ലോക്സഭയിൽ 2 അംഗങ്ങൾ മാത്രം. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിശ്ചയദാർഢ്യത്തോടെ നേരിട്ട് തന്നെയാണ് ബിജെപിക്ക് ഇന്ന് ശക്തിയും സ്വാധീനവും നേടാനായത്. അതിനായി അക്ഷീണം യത്നിച്ച അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി തുടങ്ങിയ നേതാക്കളും ലക്ഷോപലക്ഷം പ്രവർത്തകരുമാണ് ഇതിൻ്റെ ജീവൻ. ജനസംഘത്തിൻ്റെ തത്വസംഹിതയായ ഏകാത്മ മാനവദർശനവും അതിൻ്റെ ഉപജ്ഞാതാവ് ദീനദയാൽ ഉപാധ്യായുമാണ് ബിജെപിയുടെ വഴികാട്ടി. രാവിലെ 9 സംസ്ഥാന ജില്ലാ മണ്ഡല പഞ്ചായത്ത് ബൂത്ത് തലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തകർ ഒത്തുകൂടി പാർട്ടി പതാക ഉയർത്തി. സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ സംസ്ഥാന കാര്യാലയത്തിൽ പതാക ഉയർത്തി. ഇന്നു മുതൽ 20 വരെ സംസ്ഥാനത്ത് 15 പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള പ്രചാരണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. Thank you.